ആക്ടേഴ്സിൽ ഒരുപാട് ആളുകൾ കളേഴ്സ് ആയിട്ട് മൂവി എടുത്തിട്ടുണ്ട്, ക്ലാസിക് ആയിട്ട് മൂവി എടുത്തിട്ടുണ്ട്, കൊളക്കൽ ആയിട്ട് മൂവീസ് എടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാ സിനിമയും കലക്കലായിട്ടാണോ എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ ഡയറക്ടർ ഹരി ആദ്യത്തെ സിനിമ മുതൽ ഇന്നത്തെ സിനിമ വരെ മാസ് ഡയറക്ടറാണ്. മസാല ചിത്രത്തിനെ മണിമണിയായിട്ട് നൽകിയ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ. നടൻ പ്രശാന്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രമുഖ നിർമ്മാതാവായ അൻപാലയ പ്രഭാകരന്റെ വൈഗാസി പറന്നച്ച എന്ന ചിത്രത്തിൽ അഭിമുഖമായി ശങ്കർ സാറിന്റെ ജീൻസ് വരയ്ക്കും ചോക്ലേറ്റ് ബോയ് ആയിട്ട് നമുക്കിടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളെ കയ്യിൽ കത്തിയോടുകൂടി പോസ്റ്ററിൽ കാണിച്ചത് ഡയറക്ടർ ഹരിയാണ്. സിനിമ തമിഴ്. ആദ്യത്തെ സിനിമയിൽ തന്നെ ഇവർ ഏത് ഡയറക്ടറാണെന്ന് എല്ലാവരും സംസാരിക്കാൻ വെച്ചു. ചിമ്പുവിനെ ഒരു ഡാൻസ് കളിക്കാരനായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ ഐ എം എ ലിറ്റിൽ സ്റ്റാർ, ചെറുപ്പകാലങ്ങളിൽ ഐ എം എ സൂപ്പർ സ്റ്റാർ എന്നും അറിയപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ചിമ്പുവിനെ സീരിയസ് ആയിട്ടുള്ള ചിമ്പുവായി മാറ്റിയത് കോവിൽ എന്ന സിനിമയിൽ ഡയറക്ടർ ഹരി സാറാണ്. ഇവരൊക്കെ വെവ്വേറെ രീതിയിൽ ഒരുപാട് ടാലന്റ് ഉള്ളവർ, സിനിമയുമായി ബന്ധപ്പെട്ടവർ, പക്ഷേ അഭിനയത്തിന് ബന്ധമില്ലാത്തവർ. എന്നാൽ ബാക്കി ദേവത പഠിക്കൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് നോക്കിയാലോ. ആത്മീയത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർ, വിശ്വാസത്തിന് പേരുകേട്ടയാൾ, മീനാക്ഷി അമ്മന്റെ ഭക്തൻ, പ്രശസ്ത കമല തിയേറ്ററിന്റെ ഓണർ, സിനിമാ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടയാൾ അയ്യ വി എൻ ചിദംബരൻ അവർക്ക്. അത്രയും നാൾ സിനിമയിൽ അഭിനയിച്ച ആൾക്ക് പെട്ടെന്നൊരു നാൾ സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊരു ചാൻസ് കിട്ടി. സിനിമയുടെ പേര് തൂങ്കാനഗരം. വില്ലനായിട്ടായിരുന്നു കഥാപാത്രം. നോർമലായിട്ട് ഇരുന്നൊരു ആളെ ഹാർഡായിട്ട് കാണിക്കുന്നു. രഹസ്യ ക്യാമറയിലൂടെ ഡ്രസ്സിംഗ് റൂമിലെ സ്ത്രീകളെ നോക്കുന്ന ക്യാരക്ടർ. തകർത്തായിരുന്നു അദ്ദേഹം അഭിനയിച്ചത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കിട്ടിയ ചാൻസ് ആയിരുന്നു അത്. മണിരത്നത്തിന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആവശ്യമായിരിക്കും എല്ലാവർക്കും. അതും ആരംഭ കാലഘട്ടങ്ങളിൽ പകൽ നിലവ്, ദളപതി, നായകൻ സമയത്ത് പറയുക തന്നെ വേണ്ട. ആ സമയത്ത് ഇറങ്ങിയ ചിത്രമാണ് അഗ്നി നക്ഷത്രം. വിജയകുമാർ, ജയചിത്ര, പ്രഭു, കാർത്തിക് എന്നിങ്ങനെ ആ ഒരു ടീമിന്റെ തകർപ്പൻ അഭിനയമുള്ള ചിത്രമായിരുന്നു അത്. അതിൽ വില്ലൻ വേഷനുമായി ഒരാൾ വരും. അദ്ദേഹത്തിന്റെ പേരാണ് ഉമാപതി. ചെന്നൈയിലെ പ്രശസ്ത തിയേറ്ററായ ആനന്ദിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. മണിരത്നത്തിന്റെ ബന്ധുവുമാണ് അദ്ദേഹം. വിജയ് ആന്റണി. ചോദ്യങ്ങൾക്ക് തന്നെ ഒരു ചോദ്യം, ഉത്തരമില്ലാത്തൊരു ഉത്തരം. അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരാൾ, അധികം ബഹളമൊന്നും ഇല്ലാത്തൊരാൾ. ഇന്നുവരെ സിനിമയിൽ ആരുമായി കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാൽക്കുലേറ്റഡ് പുലി വിജയ് ആന്റണിയാണെന്ന് വേണേ പറയാം. ജയിച്ചതിനു ശേഷം നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നിട്ട് വന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, ഞാൻ വലിയൊരാളായിരുന്നു, എന്റെ അച്ഛൻ അങ്കമാലി പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ പറയും. ഞാൻ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലുള്ള ഒരാളാണ്, ഭാഗ്യമാണ് എന്നെ തേടി എത്തുന്നത് എന്നൊക്കെ പറയും. ഇതിൽ ആരുമായി ചേരാത്തൊരാളാണ് വിജയ് ആന്റണി. സലീം സിനിമ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാവും നിങ്ങൾക്ക്. ഒരു സാധാരണ, എല്ലാത്തിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറുക്കൻ. സംഗീതത്തിൽ എവിടെയോ ചെന്നെത്തുന്നു. ആ മ്യൂസിക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ ജോലിക്ക് കയറുന്നു. അവിടെ സംഗീതത്തിന്റെ സാമ്രാട്ടുകൾ വരുന്നു. സൗണ്ട് എഞ്ചിനീയറായി ഡെവലപ്പായ അവൻ പെട്ടെന്ന് സംഗീതത്തിലേക്ക് ഉയർന്നു കയറിയെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നിസ്സാരമൊന്നുമല്ല. തീർച്ചയായിട്ടും വിജയങ്ങൾ കൈനേടുവാനുള്ള ഒരുത്തന്റെ അധ്വാനമാണത്. അതുണ്ടായിരുന്ന വിജയ് ആന്റണി സംഗീത സംവിധാനം ചെയ്ത സിനിമകളിൽ ആ ഒരു വെറി വ്യത്യസ്തമെന്ന പേരിൽ നന്നായിട്ട് പുറത്തു വന്നു. If you enjoyed this video, kindly like, share, comment. And for further our interesting videos, subscribe our channel below.